കട്ടപ്പന ഗവൺമെന്റ് കോളേജിന് സമ്പൂർണ്ണ സൗരോർജ്ജ കലാലയം 70 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പവർ പ്ലാന്റാണ് 62 ലക്ഷം രൂപ മുതൽ മുടക്കിൽ 7000 സ്ക്വയർ ഫീറ്റിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കോളേജ് ക്യാമ്പസിലെ ഉപയോഗത്തിന് ശേഷമുള്ള വൈദ്യുതി കെഎസ്ഇബിക്ക് നൽകുന്നതിലൂടെ കോളേജിന് ഒരു വരുമാന സ്രോതസ് കൂടിയാകും. സർക്കാർ ഏജൻസിയായ അനർട്ടിന്റെ മേൽനോട്ടത്തിലാണ് 70 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പവർ പ്ലാന്റ് 62 ലക്ഷം രൂപ മുതൽ മുടക്കി കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത്. പ്രതിദിനം 350 യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനാകും. പ്രധാന ബ്ലോക്കിന്റെ മുകളിലാണ് 7000 സ്ക്വയർ ഫീറ്റിൽ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. കോളേജിലെ പ്രധാന ബ്ലോക്കും മലയാളം, സയൻസ് എന്നീ ബ്ലോക്കുകളുമാണ് ഓൺഗ്രിഡ് സംവിധാനത്തിൽ 70 കിലോവാട്ട് ശേഷിയുടെ പരിധിയിലുള്ളത്. കോളേജ് ക്യാമ്പസിലെ ഉപയോഗത്തിന് ശേഷമുള്ള വൈദ്യുതി കെഎസ്ഇബിക്ക് നൽകുന്നതിലൂടെ പദ്ധതി ഒരു വരുമാന സ്രോതസ് കൂടിയാകും. സൗരോർജ്ജ പവർ പ്ലാന്റിന്റെ പ്രവർത്തനോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഗവൺമെന്റ് കോളേജുകളിൽ സ്വയം പൂർണ്ണമായും വൈദ്യുതി സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയത്തക്ക വിധത്തിൽ സോളാർ പ്ലാന്റ് നിർമ്മിച്ച് മാതൃകയാവുകയാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജ്. നമ്മുടെ ഈ രംഗത്ത് നടത്തുന്ന ഈ പ്രവർത്തനം പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹിക അവബോധത്തിനും ഒക്കെ വലിയ രീതിയിൽ അർത്ഥം കൽപ്പിക്കുന്ന വലിയൊരു പദ്ധതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഗവൺമെൻറ് കോളേജ് വളർച്ചയുടെ പാതയിൽ സ്വയം പര്യാപ്തത ആർജിക്കുന്ന വിവിധ ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിൽ സുപ്രധാനപ്പെട്ട ഒന്നാണ് പവർ. ഊർജ്ജ സംരക്ഷണവും അതിനാവശ്യമായ സൗകര്യങ്ങളും രൂപപ്പെടുത്താൻ സ്വയമേവ കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നടപ്പിലാക്കിയ ഈ പദ്ധതിക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹിക അവബോധത്തിനും അർത്ഥം കൽപ്പിക്കുന്നതിനൊപ്പം സ്വയം പര്യാപ്തതയുടെ മാതൃകയുമാണ് കോളേജിൽ നടപ്പിലാക്കിയ ഈ പദ്ധതിയെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കണ്ണൻ വി, പിടിഎ വൈസ് പ്രസിഡന്റ് കെ സി ബിജു, ഡോക്ടർ സിമി സെബാസ്റ്റ്യൻ, കോളേജ് യൂണിയൻ ചെയർമാൻ അമൽ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.